ഹായ്, എന്റെ നാലാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ മലയാളം ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ വർക്ക്ഷീറ്റുകൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം കവിതയിലെ പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതാനായിരുന്നു. അവയൊന്ന് നോക്കൂ. ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. അടുത്തത് തൊട്ടാവാടി തൊടിയിൽ കിളിയാൻ തട്ടുകളിച്ചു തകർക്കേണം. അടുത്തത് കോളാമ്പിപ്പു ചാർത്തിടും ഓണക്കോടിയും ഇതിനോട് പറ്റില്ല. ഇതുപോലെ ഇനിയും പ്രയോഗങ്ങൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതാവുന്നതാണ്. അടുത്തൊരു പ്രവർത്തനം കവിതയ്ക്ക് ശബ്ദഭംഗി നൽകുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതാനായിരുന്നു. ശബ്ദഭംഗി വരുന്ന പദങ്ങൾ ജോഡിയായി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. തീരില്ല, അഴകില്ല. വെടിപ്പാക്കേണം, എഴുതേണം. ഗമയില്ല, പറ്റില്ല. വരുമല്ലോ, അണഞ്ഞല്ലോ. ഓണം, ചാണം. മെത്തയിലങ്ങനെ മുത്തശ്ശിക്കഥ. വെക്കേണം, തകർക്കേണം. വിരിക്കേണം, കേൾക്കേണം. ഇനി അടുത്തൊരു പ്രവർത്തനം ഓമനയുടെ ഓണം എന്ന കവിത എഴുതിയ ഏറ്റുമാനൂർ സോമദാസന്റെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനായിരുന്നു. അതൊന്ന് നോക്കൂ. മലയാളത്തിലെ ഒരു കവിയും ഗാനരചയിതാവും നോവലിസ്റ്റുമായിരുന്നു ഏറ്റുമാനൂർ സോമദാസൻ. 1936 May 16 ഏറ്റുമാനൂരിലെ കുറുക്കൻകുന്നൽ തറവാട്ടിൽ ജനിച്ചു. എസ് മാധവൻ പിള്ള പിതാവും പാറുകുട്ടിയമ്മ മാതാവുമാണ്. 1959 മുതൽ 1964 വരെ കമ്പിത്തപാൽ വകുപ്പിൽ ജോലി ചെയ്തു. 1966 മുതൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. എം സോമദാസൻ പിള്ള എന്ന ആദ്യകാല നാമം മാറ്റി പിന്നീട് ഏറ്റുമാനൂർ സോമദാസൻ എന്ന പേര് സ്വീകരിച്ചു. ശ്രദ്ധേയമായ നിരവധി കവിതകളും സിനിമാ ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കർക്കിടകം, ഇലപൊഴും കാലം, രാമരാജ്യം, കാക്കയും ഉറുമ്പും എന്നിവ പ്രധാന കൃതികളാണ്. 2011 November 21 അന്തരിച്ചു. നമ്മുടെ നാലാം ക്ലാസ്സിലെ കൂട്ടുകാർ അവരുടെ പേരുകൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. രമ്യ, ശ്രീ, വൈഷ്ണവി, അഫ്ല. അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹായ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.